ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് പഴുത്തുപോയ പഴം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് നോക്കാം. എത്ര പഴം പഴുത്തുപോയാലും നമുക്ക് അതുകൊണ്ട് ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ. കറുത്തുപോയ പഴം ഒട്ടും വേസ്റ്റ് ആവില്ല. ഇങ്ങനെ ബോൾസ് തയ്യാറാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. വെറും 10 മിനിറ്റ് മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പം നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഞാനിവിടെ കുറച്ച് നന്നായിട്ട് പഴുത്തുപോയ പഴം എടുത്തു വെച്ചിട്ടുണ്ട്. പഴത്തിൻ്റെ അളവൊന്നും പറയുന്നില്ല, എത്ര പഴമുണ്ടോ അത്രയും എടുക്കുക. ആദ്യം നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കുക. ഇനി കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഞെരടിയെടുക്കണം. നന്നായിട്ട് ഉടഞ്ഞു വരണം. മിക്സിയിലിട്ടിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം, പക്ഷേ വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ അതിനേക്കാളും എളുപ്പം നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. വലിയ കഷ്ണങ്ങളായി കിടക്കരുത്. അപ്പോൾ ഇതാ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരിപ്പൊടിയുടെ അളവ് പറയണില്ല, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ അത്ര കട്ടിയാവണ്ട, കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അധികം ലൂസും ആയി പോകാൻ പാടില്ല. കുറച്ച് കുറച്ചായിട്ട് മാവ് ചേർത്ത് കൊടുക്കുക. ഇത് വറുത്ത അരിപ്പൊടിയാണ്. പഴത്തിൻ്റെ അളവനുസരിച്ച് നമ്മൾ മാവ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കുക. നമ്മൾ കുമ്പിളപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ, അതേ അളവിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്കിതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര ചീകി വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം 1/2 കപ്പോളം ശർക്കര ചേർത്തിട്ടുണ്ട്. ശർക്കരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക, കുറവാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് കൂടുതൽ മധുരം ഉള്ളപ്പോഴാണ് ടേസ്റ്റ്. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാ ഇതേ പരുവത്തിൽ വേണം മാവിരിക്കാൻ. അധികം ലൂസും അല്ല, അധികം കട്ടിയും അല്ല. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ചൂട് കട്ടിയുള്ള പാത്രത്തിൽ എണ്ണ ചൂടാവാൻ വച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കാം കേട്ടോ. തീ മീഡിയത്തിൽ വയ്ക്കുക. എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി ഇട്ട് കൊടുക്കാം. വലിയ ബോളുകളാക്കരുത്, വലിയ ബോളുകളാക്കിയാൽ അകമൊന്നും വെന്ത് വരില്ല. കയ്യിൽ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. താഴെ ഒന്ന് ബ്രൗൺ നിറ ആയി വരുന്നവരെ വേവിച്ചെടുക്കണം. താഴെ നിറം മാറി വന്നിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി താഴ്ഭാഗവും ഇതുപോലെ ബ്രൗൺ നിറമായി വരണം. അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ സാധാരണ ഉണ്ടപ്പൊരി പോലെയൊന്നും അല്ല, ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ പഴത്തിൽ മാത്രമാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. പിന്നെ അരിപ്പൊടി കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 ദിവസമൊക്കെ ഇത് കേടാകാതിരിക്കും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.